നമസ്കാരം. ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ മാസ് ലീഡർ, റൈത നായക എന്നും അപ്പാജി എന്നും കന്നഡികർ സ്നേഹം കൊണ്ട് വിളിക്കുന്ന ബി എസ് യെദ്യൂരപ്പ, ഒറ്റയ്ക്ക് നിന്നാൽ പോലും 50 ലക്ഷം വോട്ടുകളെങ്കിലും തന്റെ പേരിൽ സമാഹരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നേതാവ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന വിഷ ആശയം മനസ്സിലിട്ട് അതിന് വിത്ത് പാകി വളർത്തിക്കൊണ്ടുവന്ന ലെഫ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റത്തിന് മുഖമടച്ചു കിട്ടിയ പണിയാണ് കർണാടക. യെദ്യൂരപ്പ എന്ന മനുഷ്യൻ നെഞ്ചുവിരിച്ചു നിന്നാൽ ഇന്നും ഒപ്പം നിൽക്കാനാകുന്ന ഒരു മാസ് ലീഡർ കർണാടകയിലില്ല. ശരിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്താൽ യെദ്യൂരപ്പയെക്കാളും ജനപിന്തുണയുള്ള ഒരു നേതാവും ദക്ഷിണേന്ത്യയിൽ ഒരു പാർട്ടിക്കുമില്ല. ബി ജെ പി ഒരു ഉത്തരേന്ത്യൻ പാർട്ടി മാത്രമാണെന്ന് ചാപ്പകുത്താൻ എതിരാളികൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന 2000-ന്റെ തുടക്ക കാലഘട്ടത്തിലാണ് യെദ്യൂരപ്പ ബി ജെ പിയെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. രാഷ്ട്രീയ അടിത്തറ ഉണ്ടായിരുന്ന ഉത്തരേന്ത്യൻ ഭൂമികയ്ക്ക് പുറത്തേക്ക് ശരിക്കും ബി ജെ പി വളർന്നു തുടങ്ങിയത് 2014 ശേഷമാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പി കടന്നു വന്നത് കേന്ദ്ര ഭരണത്തിന്റെയോ മറ്റെന്തെങ്കിലും തരംഗങ്ങളുടെയോ ബലത്തിലോ തണലിലോ അല്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന മികവിനെ രാഷ്ട്രീയ മുന്നേറ്റമായി പരിണമിപ്പിക്കാൻ കഴിയുന്ന ഒരു നായകന്റെ വരവോടെയാണ്. അടിയന്തരാവസ്ഥയിലെ ജയിൽ ജീവിതം കൂടുതൽ വാശിയുള്ള പോരാളിയാക്കി മാറ്റുകയായിരുന്നു യെദ്യൂരപ്പയെ. തന്റെ കന്നി രാഷ്ട്രീയ വിജയം നേടി കർണാടക അസംബ്ലിയിലെത്തിയാണ് യെദ്യൂരപ്പ അടിയന്തരാവസ്ഥയിൽ തന്നെ ജയിലിലടച്ച ഇന്ദിരാഗാന്ധിക്ക് മറുപടി നൽകിയത്. അന്നു മുതൽ ഇന്നുവരെയും നെഹ്റു കുടുംബത്തിന്റെ ശത്രുവാണ് യെദ്യൂരപ്പ. കർണാടകയിൽ ആദ്യമായി ബി ജെ പിയെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിച്ച 2008 കഴിഞ്ഞതോടെ സോണിയയുടെ പക യെദ്യൂരപ്പയ്ക്ക് നേരെ ആളിക്കത്തി. നിരന്തരം കള്ളക്കേസുകളും കള്ളവാർത്തകളും നിറച്ച് അദ്ദേഹത്തെ വേട്ടയാടി. തിരിച്ചുവരവ് അതിലും ഗംഭീരമായിരുന്നു. 2014 അദ്ദേഹത്തെ ഏറ്റവും വിശ്വാസത്തിലെടുത്തത് നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള മോദിയുടെ ഒന്നാം വരവിന്റെ തുലനം ചാർത്താൻ 18 MP മാരെയാണ് അന്ന് കർണാടക നൽകിയത്. 2018 ഉറപ്പിച്ച വിജയം കപ്പിനും ചുണ്ടിനും ഇടയിൽ ചതി മൂലം നഷ്ടപ്പെടുമ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പോരാളിയായിരുന്നു 80-നോടടുത്ത യെദ്യൂരപ്പ. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകുന്നത് തടഞ്ഞാൽ ബി ജെ പിയുടെ കർണാടകത്തിലേക്കുള്ള വരവിനെ എന്നെന്നും തടയാമെന്നും അവർ കരുതിയിട്ടുണ്ടാകും. പക്ഷേ തിരിച്ചുവരവുകളുടെ രാജാവാണ് അപ്പാജി എന്നവർ അറിഞ്ഞിരുന്നില്ല. ദക്ഷിണേന്ത്യയിലേക്കുള്ള ദേശീയ ശക്തികളുടെ രാഷ്ട്രീയ ചൂടുറപ്പെന്ന് ഭാരതാംബയോടുള്ള തന്റെ കർത്തവ്യം നിർവഹിച്ച് തലയുയർത്തിയാണ് അപ്പാജി പടിയിറങ്ങുന്നത്. ചരിത്രത്തിൽ തന്റെ പേര് എഴുതി ചേർത്താണ് പടിയിറങ്ങുന്നത്. ഒരു സാധാരണ പ്രവർത്തകനായി നമുക്കിടയിലേക്ക് വരികയാണ്. അധികാരം എന്നത് നേടാൻ മാത്രമല്ല കൈമാറാൻ കൂടിയുള്ളതാണെന്ന മഹത്തായ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീപത്മനാഭനും രാജരാജേശ്വരനും എന്നും കടാക്ഷിച്ചിരുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം. മുന്നോട്ടും അദ്ദേഹത്തിന് അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.